ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തോന്നുന്ന തേനാണ്, അതുപോലെ ഇത് ജാതിക്കയാണ്. ഈ ജാതിക്ക പൊട്ടി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയാം. നിങ്ങൾ ആദ്യമായിട്ട് കാനലിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുഡ് പിടിക്കാതാവുകയോ അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ കാരണം, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ലൂസ് മോഷൻ സംഭവിക്കുകയാണ്. ഡയറിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വൻ പാടായിരിക്കും കാനഡയിൽ. കാരണം നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നെങ്കിൽ ഇൻഷുറൻസ് കാർഡൊക്കെ കിട്ടാൻ സമയം എടുക്കും. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ലെവലാവും. അതുപോലെ തന്നെ ഈവൻ പി ആർ കിട്ടി വന്നവരാണെങ്കിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൂസ് മോഷൻ ആണെങ്കിൽ പിന്നെ അറിയാമല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ ഓടിപ്പോയി ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും, ഉടനെ തന്നെ മാറും. ഇവൻ വോമിറ്റിംഗ് ആണെങ്കിൽ അങ്ങനെയൊക്കെ മാറാൻ പെട്ടെന്ന് തന്നെ മാറും. പക്ഷെ ഇവിടെ അങ്ങനല്ല, നല്ല ഡിലേ ആണ്. അപ്പം അതുകൊണ്ട് ഇതൊരു റെമഡി പോലെ ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരിക. തേനാണിത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്പൂൺ തേൻ എടുത്തിട്ട് ഈ സാധനം ഈ ജാതിക്ക പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. ഈ സാധനം പൊട്ടിച്ചിട്ട് ഈ തേൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ നിങ്ങൾ കഴിക്കാം. കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു സഡൻ സ്റ്റോപ്പ് പോലെ സാധനം നിൽക്കുന്നതാണ്. കാരണം ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ക്യാനലിലേക്ക് വരുവാണെങ്കിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈസിലി അവൈലബിൾ ആണിത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുപ്പി തേനും ഇതൊരു 10 എണ്ണമെങ്കിലും കൊണ്ടുവരിക. പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് വരുവാണോ, ആർക്കെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ജാതിക്ക് നമ്മുടെ നാട്ടിൽ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. തേൻ എനിക്ക് തോന്നുന്നു അവിടെ കിട്ടും തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് വഴി പറയരുത് കാനഡയിലുള്ളവർക്ക് മാത്രമാണോ ഇങ്ങനെയൊന്നും. അല്ല, ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഞാൻ കാനഡയെ പറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഫുഡിൻ്റെ പ്രശ്നം കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ലൂസ് മോഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കാനഡയിൽ. കാരണം ഹോസ്പിറ്റലിൽ പോയി ഉടനെ ഡോക്ടറെ കാണാൻ പറ്റത്തില്ല. ഈവൻ നമ്മൾ ശ്വാസം ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, 8 മണിക്കൂറൊക്കെയാണ് നോർമൽ വെയിറ്റിംഗ് ടൈം എമർജൻസി പോയാൽ പോലും. അപ്പോൾ അത് അനുഭവിച്ചവർക്ക് കറക്റ്റഡ് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാനഡ എന്ന് എടുത്തു പറയുന്നത്. നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരത്തെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റും. ഇത് മാറും, കാരണം ഞങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ച് തെളിച്ചതാണ്, മാറും. അപ്പോൾ ഇത് കാനഡയെ മാത്രമല്ല എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇതൊരു റെമഡി പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാനഡയിലേക്ക് വരുന്നവരാണെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കമന്റ് വഴി വേണ്ടാത്ത കമന്റുകളൊന്നും ഇടരുത്. ഈ ലൂസ് മോഷൻ സംഭവിച്ചവർക്കേ അറിയത്തുള്ള അതിൻ്റെ പാഠം എന്താണെന്നുള്ളത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. സ്റ്റേ ട്യൂൺ. ബൈ.